നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPMനുള്ളിൽ പിണറായി വിരുദ്ധ വികാരം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ മുൻനിര നേതാക്കളുടെ വിമത ചേരി CPMൽ പിണറായി വിജയനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു വരികയാണ്. PJരാജൻ, KK ശൈലജ, G സുധാകരൻ, തോമസ് ഐസക്, ഇളമരം കരീം ഉൾപ്പെടെ ഒരു നിര നേതാക്കളുടെ ചേരിയാണ് പിണറായിക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നത്. CPMനുള്ളിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറ്റണമെന്ന പൊതുവികാരം ഉയർന്നു വന്നിരിക്കുന്നു. പിണറായിക്ക് പകരം KK ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് വിമത ചേരിയുടെ നിലപാട്. എന്നാൽ മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കുന്ന ഫോർമുല ഇല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും പിണറായി തയ്യാറാവില്ലെന്ന സാഹചര്യമാണ്. ഇതേ സാഹചര്യം നിലനിൽക്കുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പാർട്ടിക്ക് കൂടുതൽ തലവേദനയാവുകയാണ്. മുൻപ് സ്മാർട്ട് റോഡ് വികസനത്തിന്റെ പേരിൽ ഇരുവരും പരോക്ഷമായാണ് ഏറ്റുമുട്ടിയതെങ്കിൽ കഴിഞ്ഞ ദിവസം കടകംപള്ളി സഭയിൽ ടൂറിസം വകുപ്പിനും മന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഭരണ നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് ടൂറിസം വകുപ്പിന്റെ കെടുകാര്യസ്ഥത ഉന്നയിച്ച് റിയാസിനെതിരെ ഭരണകക്ഷി MLA തന്നെ നിയമസഭയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ മണ്ഡലത്തിലെ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി ടൂറിസം വകുപ്പ് അട്ടിമറിക്കുകയാണെന്നും പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ഉറപ്പു പാലിക്കുന്നില്ലെന്നും കടകംപള്ളി സഭയിൽ തന്നെ തുറന്നടിക്കുകയായിരുന്നു. കിഫ്ബി റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന മറുപടി മാത്രമാണ് മന്ത്രി റിയാസ് നൽകിയത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ പോലും ടൂറിസം വകുപ്പ് മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്ന കടകംപള്ളിയുടെ വിമർശനം സഭാംഗങ്ങളെ അമ്പരിപ്പിച്ചു. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വിധേയമായി ഒരു അനുമതിയില്ലാതെ 4 ലക്ഷം രൂപ പ്രതിഫലത്തിൽ സ്വകാര്യ കൺസൾട്ടൻസിയെ നിയമിച്ചുവെന്ന കടകംപള്ളിയുടെ ആരോപണം ടൂറിസം വകുപ്പിനെയും മന്ത്രിയെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതായി. 2018 ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് കരാറിലേർപ്പെടാതെ ടൂറിസം വകുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നതാണ് കടകംപള്ളിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. 2022 ഒക്ടോബറിൽ തെരഞ്ഞെടുത്ത കരാർ കമ്പനി ബാങ്ക് ഗ്യാരണ്ടി ഉൾപ്പെടെ 6 കോടി രൂപ ചെലവഴിച്ചിട്ടും പദ്ധതി നടപ്പാക്കാൻ ടൂറിസം വകുപ്പിന് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്നും കടകംപള്ളി വിമർശനം ഉന്നയിക്കുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ സ്മാർട്ട് റോഡ് വികസനത്തിനായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ കടകംപള്ളി സുരേന്ദ്രനെ രൂക്ഷമായി വിമർശിച്ചപ്പോൾ പിന്തുണച്ചെത്തിയത് മുഹമ്മദ് റിയാസ് ആയിരുന്നു. പദ്ധതി നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ പിരിച്ചുവിട്ടതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ടെന്നും അവരുടെ ദേഹത്തെ പൊള്ളൽ ഇതുവരെ ഉണങ്ങിയിട്ടില്ലെന്നും റിയാസ് തുറന്നടിച്ചത് കടകംപള്ളിയെ ലക്ഷ്യമിട്ടാണെന്ന് അഭ്യൂഹങ്ങളും ഉണ്ടായി. എന്നാൽ താൻ ഉദ്ദേശിച്ചത് കടകംപള്ളിയല്ലെന്ന് പിന്നീട് റിയാസ് വിശദീകരിച്ചു. മന്ത്രിയുമായി യാതൊരു പ്രശ്നമില്ലെന്നും കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞതോടെയാണ് അന്ന് പ്രശ്നം തീർന്നത്. മാസങ്ങൾക്കിപ്പുറം വീണ്ടും റിയാസിന്റെ വകുപ്പിനെ ലക്ഷ്യമിട്ട് കടകംപള്ളി രംഗത്തെത്തിയത് പൂർണ്ണമായും മഞ്ഞുരുകിയിട്ടില്ല എന്നതിന്റെ സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഇത് ശരിക്കും കൊള്ളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ്.